മഞ്ഞ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ജഗതീശ്വരാനുഗ്രഹം പോലെ ഇന്നലെ ആലപ്പുഴയില് പുന്നപ്ര എന്ന് പറയുന്ന പ്രദേശത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് വളരെ അകലെയല്ലാതെ സമത്വ മുന്നേറ്റ യാത്രയുടെ അതിഗംഭീരമായിട്ടുള്ള സമ്മേളനത്തിൽ 50,000-ത്തിലധികം ഓഡിയൻസ് തിങ്ങി നിറഞ്ഞ ആ സദസ്സിൽ ഒരു വർക്കിംഗ് ഡേ ആയിട്ടും ഉച്ചയ്ക്ക് കൃത്യം 3 മണിക്ക് 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണം നടത്താൻ എനിക്ക് ഭാഗ്യം കിട്ടി. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ 4:30 മണിക്ക് സദസ്സിലെത്തുന്നത് വരെ 3 തൊട്ട് 4:30 വരെ നീണ്ടു നിന്ന ആ പ്രഭാഷണത്തിൽ എന്തെല്ലാമാണോ പറഞ്ഞത് അത് സംക്ഷിപ്തമായിട്ട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുക. 1,000-ക്കണക്കിന് നോട്ടീസുകൾ ഞാൻ അവിടെ വായിച്ച് വിവരിച്ചപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് വിതരണം ചെയ്തിരുന്നു. പ്രേക്ഷകർക്ക് സദസ്യർക്ക് വിതരണം ചെയ്ത് അവരോട് ആ നോട്ടീസിലേക്ക് നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ടായിരുന്നു ഞാൻ കാര്യങ്ങൾ വിവരിച്ചത്. ആവേശകരമായി കയ്യിലൊരു ഡാറ്റയുമില്ലാതെ പ്രഭാഷണം നടത്തുന്നതിനേക്കാൾ നല്ലത് പറയാനുള്ള കാര്യങ്ങൾ 1, 2, 3, 4 എന്ന് എണ്ണി എണ്ണി പറയുകയും ആ നോട്ട് ആ നോട്ടീസ് അവരുടെ കയ്യിലും അവരുടെ സുഹൃത്തുക്കളിലേക്കും അത് നിരന്തരം എത്തുകയും ചെയ്യുമ്പോൾ അവിടെ പ്രഭാഷണം നടത്തിയതിൻ്റെ മാത്രം എഫക്റ്റ് അല്ല, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റും ഉണ്ടാവും. അതുമാത്രമല്ല, അത് ഇന്ന് യൂട്യൂബിലൂടെ നിങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ ലോകമെമ്പാടുമുള്ള ഹൈന്ദവ ജനത അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും കൂടി ചെയ്യും. അവിടെ ഞാൻ ഈ 33 പോയിന്റുകൾ വളരെ വിസ്തരിച്ച് ഉദാഹരണ സഹിതമാണ് വിവരിച്ചതെങ്കിൽ ഇവിടെ യൂട്യൂബിൽ അത് ജസ്റ്റ് ഒന്ന് വായിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ആത്മാഭിമാനത്തോടെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം, അതാണ് ഞാൻ അവിടെ സമർപ്പിച്ച വിഷയം. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ചവരാണ് ഹിന്ദുക്കള്. ഹൈന്ദവാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല. ഭാരതീയാഹ സമസ്ത സുഖിനോ ഭവന്തു എന്നും നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല. ഹിന്ദുക്കളും ഭാരതീയരും മാത്രം സുഖമായിരിക്കട്ടെ എന്നല്ല നമ്മൾ പ്രാർത്ഥിച്ചത്. ലോകത്തിലെ എല്ലാ ജനതയും സുഖസന്തോഷത്തോടുകൂടി ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചവരാണ് ഹിന്ദുക്കള്. നമ്മുടെ മതം മാത്രം ശരി, നമ്മുടെ ഗ്രന്ഥം മാത്രം ശരി, നമ്മുടെ വഴി മാത്രം ശരി, നമ്മുടെ ഈശ്വരൻ മാത്രം ശരി എന്ന് നാം ഒരിക്കലും പറഞ്ഞിട്ടില്ല. ശരി എവിടെയെല്ലാം ഉണ്ടോ അത് നമ്മുടേതാകണം എന്ന് പ്രഖ്യാപിച്ചവരാണ് ആനോ ഭദ്രാഹ ക്രതമോ എന്ത് വിശ്വതഹ, നന്മ നിറഞ്ഞ ചിന്താധാരകൾ നമ്മളിലേക്ക് ഒഴുകി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചവരാണ് ഹിന്ദുക്കള്. മതത്തേക്കാൾ ധർമ്മത്തിനും രാഷ്ട്രത്തിനും സംസ്കാരത്തിനും പ്രാധാന്യം കൽപ്പിച്ചവരാണ് ഹിന്ദുക്കള്. ഭാരതം ഒരു മതാധിഷ്ഠിത രാഷ്ട്രമായിരുന്നില്ല, ധർമാധിഷ്ഠിത രാഷ്ട്രമായിരുന്നു. അക്രമികളായി കയറി വന്നവരെ പോലും അതിഥികളായി സ്വീകരിച്ച് അവർക്ക് ഭക്ഷണവും ദാഹജലവും ആരാധനാ കേന്ദ്രത്തിനുള്ള സ്ഥലവും നൽകിയവരാണ് ഹിന്ദുക്കള്. 17 പ്രാവശ്യം മുഹമ്മദ് ഗസനി 1-2 ലക്ഷം സൈന്യങ്ങളോടെ വന്നപ്പോൾ ഗസ്നിയിൽ നിന്ന് ഭാരതത്തെ ആക്രമിക്കാൻ വന്ന് സോമനാഥ ക്ഷേത്രം വരെ എത്തിയ പടയാളികൾക്ക്, അയാളുടെ അക്രമികളായ പടയാളികൾക്ക് ദാഹജലവും ഭക്ഷണവും ഭാരതീയർ കൊടുത്തില്ലായിരുന്നെങ്കിൽ 2 കിലോമീറ്റർ ദൂരം പോലും മരുഭൂമിയിലൂടെ അവർക്ക് നടക്കാൻ സാധിക്കുമായിരുന്നില്ല. നമ്മൾ
ശത്രുക്കളെ പോലും അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞ് സ്വീകരിച്ച് ഭക്ഷണം കൊടുത്തവരാണ്. വിദേശാക്രമികളായി ഇവിടെ 650 വർഷം ഭരിച്ച മുസ്ലിങ്ങൾ, 250 വർഷം ഭരിച്ച ക്രിസ്ത്യാനികൾ ചെയ്തു കൂട്ടിയ നരഹത്യയും നശീകരണവും മനസ്സിൽ ഒരിക്കലും പകയോടെ സൂക്ഷിക്കാത്തവരാണ് ഹിന്ദുക്കള്. മതം മാറാൻ വിസമ്മതിച്ച 40,000 ഹിന്ദുക്കളുടെ തലയെറുത്തതിൽ അഭിമാനിച്ച സെയിന്റ് ഫ്രാൻസിസ് സേവിയറും 1410 ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ തകർത്ത് അതിൽ മൂത്രമൊഴിപ്പിച്ച ആ ഫ്രാൻസിസ് സേവിയർ എന്ന പോർച്ചുഗീസുകാരനെ വാഴ്ത്തപ്പെട്ടവനാക്കി അയാളുടെ പേരിൽ പള്ളികൾ വയ്ക്കാൻ കേരളത്തിലെമ്പാടും സ്ഥലം കൊടുത്തപ്പോൾ ഒരു ഹിന്ദുവും പ്രതിഷേധിച്ചില്ല. ഹൈന്ദവ ജനതയെ ഉന്മൂലനം ചെയ്യാൻ പ്രവർത്തിച്ചൊരു മനുഷ്യനാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത് എന്ന് ചില ആചാര്യന്മാരെയോ ചില ഗ്രന്ഥങ്ങളെയോ മാത്രം ആധാരമാക്കിയല്ല ഹിന്ദുക്കൾ ജീവിക്കുന്നത്. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളും ആയിരക്കണക്കിന് ആചാര്യന്മാരും ആയിരക്കണക്കിന് വിഷയങ്ങളും കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതിയ ഗ്രന്ഥങ്ങളും ഉത്ഭവിച്ച ഈ മണ്ണിലാണ് ഭാരതീയര് ഹിന്ദുക്കൾ എന്ന പേരിൽ നമ്മൾ ജീവിക്കുന്നത്. ആ ഗ്രന്ഥങ്ങൾ നമുക്ക് സ്വീകരിക്കാനും തിരസ്കരിക്കാനും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. നമ്മുടെ ഗ്രന്ഥങ്ങൾ മാത്രം ശരി എന്ന് പറഞ്ഞ് നമ്മൾ ആരുടെയും ശിരസിൽ അത് അടിച്ചേൽപ്പിക്കില്ല. ഹിന്ദുത്വം മാതൃധർമ്മമായിട്ട് ഇന്നും സിഖുകാരും ബുദ്ധമതസ്ഥരും ജൈനരുമെല്ലാം സ്വതന്ത്രമായി കണക്കാക്കുന്നു. ആ ഹിന്ദുമതം നിലനിർത്താൻ വേണ്ടി സിഖുകാരെയോ ബുദ്ധമതക്കാരെയോ ജൈനരെയോ നമ്മൾ ഉന്മൂലനം ചെയ്തില്ല. അതുപോലെ ഒരു ചരിത്രമല്ല ജൂതമതവും ഇസ്ലാം മതവും ക്രിസ്തുമതവും. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് മതങ്ങളുടെ അവസ്ഥയും നമ്മുടെ അവസ്ഥയും വളരെ വ്യത്യസ്തമാണ്. അവരെയോ മറ്റുള്ളവരെയോ നാം ഉന്മൂലനം ചെയ്തിട്ടില്ല. ലോകത്തിൽ ഒരിടത്തും നടക്കാത്ത നന്മ ഇവിടെ സഹസ്രാബ്ദങ്ങളായി നിലനിൽക്കുന്നു. ഭൂരിപക്ഷത്തേക്കാൾ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാതന്ത്ര്യവും അവകാശവുമുള്ള ഒരേ ഒരു രാഷ്ട്രമാണ് ഭാരതം. അത് അവർക്ക് ഹിന്ദുക്കൾ കൊടുത്തതാണെന്ന് അവർ തിരിച്ചറിയണം. മതാടിസ്ഥാനത്തിൽ ഹിന്ദുക്കൾ ഒരു വാദവും മുന്നോട്ട് വെച്ചിട്ടില്ല. മതാടിസ്ഥാനത്തിൽ ഹിന്ദുക്കൾ ഒരാവശ്യവും മുന്നോട്ട് വെച്ചിട്ടില്ല. മതാടിസ്ഥാനത്തിൽ അധികാരം ലക്ഷ്യമിട്ട് ഹിന്ദുക്കൾ ഇന്നേ വരെ പ്രവർത്തിച്ചിട്ടുമില്ല. ജീവിക്കാൻ അനുവദിക്കാനും അറിയുന്നവരാണ് ഹിന്ദുക്കൾ. അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും നന്മകൾ ഒരു മുൻവിധിയുമില്ലാതെ സ്വീകരിച്ചവരാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ. ഇവിടുത്തെ ഹിന്ദുക്കൾ കാബ വെച്ച് പൂജിക്കാറുണ്ട്, യേശുദേവനും കുരിശും വെച്ച് പൂജിക്കാറുണ്ട്. ചിന്മയ മിഷനിലും ബ്രഹ്മകുമാരീശിലും മാതാമൃതാനന്ദമയിയുടെ സദസ്സിലും സായിബാബയുടെ സദസ്സിലും ആനന്ദാശ്രമത്തിലുമെല്ലാം പോയാൽ കാണാൻ സാധിക്കും. ഹിന്ദു ദേവതമാരോടൊപ്പം, ഹിന്ദു ദൈവസങ്കല്പത്തോടൊപ്പം ക്രിസ്ത്യൻ മുസ്ലിം സങ്കല്പങ്ങളിൽ നമ്മൾ ദീപാരാധന നടത്തി ആരാധിക്കുന്നവരാണ്. എന്നാൽ മറിച്ചത് സംഭവിച്ചിട്ടില്ല എന്ന് അറിയണം. നമ്മുടെ ഗ്രന്ഥങ്ങളായ വേദങ്ങളും പുരാണങ്ങളും സ്മൃതികളും മാത്രം ഇന്ന് അവഹേളിക്കപ്പെടുന്നു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. വേദങ്ങളിൽ ഗോമാംസം തിന്നുന്നതുണ്ടെന്ന് പറഞ്ഞ് ചർച്ചയാണ്. CPMലെ കുറെ പ്രവർത്തകർ കണ്ണൻ ഉൾപ്പെടെ കണ്ണൂരിലും കോഴിക്കോടുമെല്ലാം രാമായണത്തിനെതിരെ വലിയ വലിയ സെമിനാറുകളും അതുപോലെ തന്നെ അരോചകമായ നികൃഷ്ടമായ ആഘോഷങ്ങളുമാണ് നടത്തിയത്. ഇതുപോലെ രാമായണത്തെയും മഹാഭാരതത്തെയും പുരാണത്തെയും അവഹേളിക്കുന്ന പോലെ അന്ധവിശ്വാസ ജടിലമായ ബൈബിളും ഖുറാനും അവരൊരിക്കലും വിരൽ ചൂണ്ടി ഒരു കുറ്റം പോലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെന്ന് നമ്മൾ അറിയണം. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന നമ്മുടെ ആചാരങ്ങൾ മാത്രം ഇന്ന് ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും യുക്തിവാദികളും അവഹേളിക്കുന്നു, അപകീർത്തിപ്പെടുത്തുന്നു. ഏറ്റവും നീചവും നിന്ദ്യവുമായ 17 കോടി ആടുകളെയാണ് ഒരു ബക്രീദിന് കൊല്ലുന്നത്. ഒരു ബുദ്ധിജീവിയും യുക്തിവാദിയും നിരീശ്വരവാദിയും അതിനെതിരെ വിരൽ ചൂണ്ടിയിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക. പുരോഗമനവാദത്തിന്റെയും യുക്തിവാദത്തിന്റെയും മതം മാറ്റത്തിന്റെയും പേരിലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും പേരിലും ഭാരതീയ ഈശ്വര സങ്കല്പങ്ങൾ മാത്രം അവഹേളിക്കപ്പെടുന്നു. ഇവിടെ ശ്രീരാമനെയും സീതയെയും ഭാരത മാതാവിനെയും ഹനുമാനെയും നഗ്നരായി വരച്ചവർക്ക് അവാർഡ് കൊടുത്തൊരു സ്ഥലമാണിത്. ഒരു മുഹമ്മദ് നബിയുടെ ചിത്രം ഡെൻമാർക്കിൽ വരച്ചു എന്ന കാരണത്താൽ ഇന്ത്യയിൽ മതവിപ്ലവം ഉണ്ടാക്കിയതാണ്. അവിടെ മുഹമ്മദ് നബിയുടെ
ചിത്രം വരച്ചതിന് ഇവിടെ മുസ്ലിങ്ങൾ വിപ്ലവം കാണിച്ചവരാണ്. ഇവിടത്തെ ഹിന്ദു ദേവതമാരെയും ഭാരത മാതാവിനെയും ഗംഗാ മാതാവിനെയും ഹനുമാനെയും നഗ്ന ചിത്രം വരച്ച ഹുസൈന് അന്ത്യത്തിൽ ഈ നാട് വിട്ടു പോകേണ്ടി വന്നു എങ്കിലും എല്ലാ ബുദ്ധിജീവികളും യുക്തിവാദികളും പത്രമാധ്യമങ്ങൾ ഹുസൈന്റെ കൂട്ടത്തിലായിരുന്നു എന്നുള്ളതും ഓർമ്മിക്കാം. നമ്മുടെ രാമായണവും മഹാഭാരതവും പുരാണങ്ങളും ഇന്ന് അവഹേളിക്കപ്പെടുമ്പോൾ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് മാത്രം മുൻപിൽ കണ്ട് അവരുടെ ഗ്രന്ഥങ്ങൾ ആദരിക്കപ്പെടുന്നു. അതിനകത്ത് 21-ാം നൂറ്റാണ്ടിൽ യോജിക്കുന്നതായിട്ടൊന്നുമില്ലെങ്കിൽ പോലും അത് ആദരിക്കപ്പെടുന്നു. ഭാരതത്തിലെ ശാസ്ത്ര പൈതൃകത്തെ ഇല്ലായ്മ ചെയ്യാനും തമസ്കരിക്കാനും അവയെല്ലാം ഹൈന്ദവവൽക്കരണത്തിന്റെ കാവ്യവൽക്കരണത്തിനും വേണ്ടി പടച്ചുവിട്ടതാണെന്നും പ്രഖ്യാപിക്കാൻ ഇവിടെ ആർക്കും ഒരു വിഷമവുമില്ല. 100% ശാസ്ത്രീയമായ ക്ഷേത്ര ആരാധനാ സമ്പ്രദായങ്ങൾ അവഹേളിക്കപ്പെടുന്നു. ക്ഷേത്രം തനി രാഷ്ട്രീയക്കാർ ഭരിക്കുന്നു. ക്ഷേത്രവരവും സ്വത്തുക്കളും രാഷ്ട്രീയക്കാർ കൊള്ളയടിക്കുന്നു. ഈ അനുഭവം മറ്റു മതസ്ഥർക്ക് ബാധകമാകാതെ മുന്നേറുന്നു എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. 17-ാമത്തെ പോയിന്റ്, മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങളിലും ധ്യാനകേന്ദ്രങ്ങളിലും 100 കൊലപാതകം വരെ നടന്നിട്ടും അതൊന്നും ഈ നാട്ടിൽ തർച്ച ചെയ്യുക പോലും ചെയ്യാതെ മറയുന്നു. കാഞ്ചി കാമകോടി ശങ്കരാചാര്യരുടെ പേരിൽ ഒരു സംശയത്തിന്റെ ദൃഷ്ടിയിൽ മാത്രം അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുകയും ജയിലിലിടുകയും എല്ലാം ചെയ്തപ്പോഴും അതെല്ലാം വലിയ വാർത്തയായിട്ട് പത്രമാധ്യമങ്ങൾ കൊടുത്തു. കോടതി അദ്ദേഹത്തിനെ വെറുതെ വിട്ടപ്പോ അത് ആ പത്രങ്ങളും മാധ്യമങ്ങളും ആരെയും അറിയിച്ചതേയില്ല എന്നുകൂടി ചിന്തിക്കുക. ഭൂരിപക്ഷ സമുദായമായിട്ടും ഹിന്ദു സന്യാസിമാരും ഹൈന്ദവ ആശ്രമങ്ങളും ഹൈന്ദവ സ്ഥാപനങ്ങളും നിലനിൽപ്പിനും ഭരണാധികാരികളുടെ ദയാവായ്പിനും വേണ്ടി കേണപേക്ഷിക്കേണ്ടി വരുന്നു. മറ്റു മതസ്ഥരും സ്ഥാപനങ്ങളും ഇവിടെ തഴച്ചു വളരുന്നു, സസുഖം വാഴുന്നു എന്നുള്ളതും കാണാം. 19, ന്യൂനപക്ഷങ്ങൾക്ക് വാരിക്കോരി നൽകുന്ന വിദ്യാലയങ്ങളും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും ഹിന്ദുക്കൾക്ക് നിഷേധിക്കപ്പെടുന്നു. ഇവിടെ ഒരു 3-ാം കിട പൗരനായിട്ട് ഹിന്ദുക്കൾക്ക് ജീവിക്കേണ്ടി വരുന്നു. മറ്റു മതസ്ഥരെ ഒരുമിപ്പിക്കാനായിട്ട് രാഷ്ട്രീയക്കാർ യജ്ഞം നടത്തുമ്പോൾ ജാതിയുടെയും കുലത്തിന്റെയും സവർണ അവർണൻ എന്ന പേരിന്റെയും അടിസ്ഥാനത്തിൽ ഹിന്ദുവിനെ നായനായും ഈഴവനായും പുലയനായും വിഘടിപ്പിച്ച് നിർത്താനായി ഇടതും വലതും ഒരുമിച്ച് ചേരുന്ന കാഴ്ച വേദനാജനകമായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. മറ്റു മതങ്ങളിലെ തീവ്രവാദവും നീചവും നിന്ദ്യവുമായ ദുരാചാരങ്ങളും മതം മാറ്റവും നരഹത്യയും കണ്ടില്ലെന്ന് നടിക്കുന്ന യുക്തിവാദികളും പുരോഗമനവാദികളും പത്രമാധ്യമങ്ങളും യുക്തിയുടെ വിശ്വാസത്തിൽ അടിയുറച്ച് കെട്ടിപ്പടുത്ത ഹിന്ദുധർമ്മത്തെ അവഹേളിക്കുന്നു. ഹൈന്ദവ ധർമ്മത്തെയും ധർമ്മപ്രചാരണത്തെയും വർഗീയമായി ചിത്രീകരിക്കുന്നവർ തന്നെ മറ്റു മതസ്ഥരുടെ നീചവും രാഷ്ട്രദ്രോഹപരമായ ചെയ്തികളെ ന്യായീകരിക്കുന്നു, അല്ലെങ്കിൽ അതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്നു. മതത്തിന്റെ പേരിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ വർഗീയമല്ലാതെയായി പ്രഖ്യാപിക്കുമ്പോൾ വിശാല വീക്ഷണമുള്ള ഹിന്ദു നിലനിൽപ്പിനായി ഒത്തുചേർന്നാൽ ഇവർക്കത് വർഗീയമായി തീരുന്നു. ന്യൂനപക്ഷത്തിന്റെ പേരിൽ എന്തും ഏതും ആരു ഭരിച്ചാലും നേടിക്കൊണ്ടിരിക്കുന്നവർക്ക് തഴച്ചു വളരാൻ അവസരം കൊടുക്കുമ്പോൾ ഈ നാടിന്റെ ചൈതന്യവാഹകരായ ഹിന്ദുക്കൾ ആരു ഭരിച്ചാലും തടയപ്പെടുന്നു. ന്യൂനപക്ഷ മേധാവികൾക്ക് ഈ രാഷ്ട്രീയക്കാർ സർവസ്വീകരണവും നൽകി കൈചുംബിക്കുമ്പോൾ ഹൈന്ദവ ധർമ്മ സംരക്ഷകര് വർഗീയതയുടെ അസ്ത്രമെയ്ത് അവരെ അവഹേളിക്കപ്പെടുന്നു. ഇവിടുത്തെ കർദിനാൾ ആലഞ്ചേരി തിരുവനന്തപുരം പൗരാവലി സ്വീകരണം കൊടുത്തപ്പോൾ ശ്രീ വി എസ് അച്യുതാനന്ദനായിരുന്നു അധ്യക്ഷം വഹിച്ചത്. ശ്രീ പിണറായി വിജയനായിരുന്നു അവർക്ക് ആശംസകൾ അർപ്പിച്ചതും പൂച്ചെണ്ട് കൊടുത്തതും. അതേ സമയത്ത് മാതാ അമൃതാനന്ദമയ്യ അവഹേളിക്കാൻ ജോൺ ബ്രിട്ടാസിനെ ന്യൂയോർക്കിൽ അയച്ചവരാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പ്രത്യേകം ഓർമ്മിക്കാം. താമരശ്ശേരി ബിഷപ്പിന്റെ ആ സന്നിധാനത്ത് ചെല്ലുകയും കൈചുംബിക്കുകയും എല്ലാം ചെയ്ത ഇവർ തന്നെയാണ് ഹൈന്ദവ ജനതയ്ക്കെതിരെ 100,000 അസ്ത്രങ്ങൾ എഴുതുന്നത് എന്നറിയണം. ഇനിയുമുണ്ട് 1,000 കാര്യങ്ങൾ എഴുതാൻ, അതൊന്നും പറയാൻ അവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് അവിടെ അത്രയ്ക്കും നിർത്തി. പിന്നെ 26-ാമത്തെ പോയിന്റ്, നമ്പൂതിരി മുതൽ നായാടി വരെ സംഘടിക്കുക തന്നെ ചെയ്യും. സംഘടിക്കാതിരിക്കാൻ ഇടതും വലതും നേതാക്കളും ക്രിസ്ത്യാനിയും മുസ്ലിമും പുരോഗമനവാദികളും അധോഗമനവാദികളും നിരാശരായ ചിലരും വയറ്റിപ്പിഴപ്പ് മുട്ടിപ്പോകുന്ന ഭയത്തോടെ ചിലതൊക്കെ ചെയ്താലും ഹിന്ദുക്കൾ സംഘടിക്കുക തന്നെ ചെയ്യും. ജാതിഭേദമില്ലാതെ നമ്പൂതിരി മുതൽ നായാടി വരെ ഹിന്ദു മുന്നേറുക തന്നെ ചെയ്യും. പൈതൃകവും ആധുനികവുമായ വിദ്യ കൊണ്ട് ഹൈന്ദവ ജനത പ്രബുദ്ധരാവുക തന്നെ ചെയ്യും. ഇലക്ഷനിലും ഭരണകാര്യ നിർവഹണത്തിലും
സംഘടന കൊണ്ട് ഹിന്ദു ശക്തമാകുക തന്നെ ചെയ്യും. തളരാതെ തകരാതെ വരളാതെ വാണിജ്യ വ്യവസായങ്ങൾ കൊണ്ട് സമ്പന്നരാകുക തന്നെ ചെയ്യും ഹിന്ദുക്കള്. ജീവിതം സ്വസമുദായത്തിനും ഹൈന്ദവ ജനതയ്ക്കും ഭാരത മാതാവിനും ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ മന്നത്ത് പത്മനാഭന്റെ ശിഷ്യഗണങ്ങളും എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ ഈ സന്ദേശം ഭാരത മാതാവിന് പാദാർപ്പണം ചെയ്യുമെന്ന് നമുക്ക് സത്യപ്രതിജ്ഞ ചെയ്യാം. ഇനി ഒരു 100 ജന്മമുണ്ടെങ്കിൽ ഒരു ഹിന്ദുവായി തന്നെ, അതെ ഒരു ഹിന്ദു തന്നെയായി, പരമപവിത്ര ഭാരത മാതാവിന്റെ പുത്രനായി പുത്രിയായി തന്നെ ജനിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വാദിക്കാനും ജയിക്കാനും ശ്രമിക്കാതെ, അറിയാനും അറിയിക്കാനും ശ്രമിച്ചുകൊണ്ട്, ആരെയും ചവിട്ടി പുറത്താക്കാതെ, എല്ലാവരെയും അടിച്ചകത്താക്കിയ 10,000 വർഷത്തെ ചരിത്രമുള്ള ഹിന്ദു വളർന്നുയരുക തന്നെ ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്യാം. 650 വർഷത്തെ വിദേശ ഇസ്ലാമിക ഭരണത്തിനും 250 വർഷത്തെ വിദേശ ക്രൈസ്തവ ഭരണത്തിനും തകർക്കാനാകാത്ത ഹിന്ദുവിനെ ഇന്നും ഇനിയും ആർക്കും തകർക്കാനാകില്ലെന്ന് ആത്മാഭിമാനത്തോടുകൂടി നമുക്ക് പ്രഖ്യാപിക്കുകയും ചെയ്യാം. ഭാരത മാതാവ് ജയിക്കട്ടെ, ഹിന്ദുധർമ്മം ജയിക്കട്ടെ. ഇതാണ് പുന്നപ്രയിൽ 1.5 മണിക്കൂർ കൊണ്ട് ഉദാഹരണ സഹിതം 33 പോയിന്റുകളെ വിസ്തരിച്ച് വിവരിച്ച് അവിടെ ഒരു പ്രഭാഷണം നടത്തിയത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സദസ്സായിരുന്നു അത്. ശരിക്ക് ഭാഗവത സത്രത്തിൽ 14,000-ത്തോളം പേരുണ്ടായിരുന്നു ആലുവയില്. അതുപോലെ മറ്റ് സ്ഥലങ്ങളിലെ 7,000, 8,000, 10,000 വരെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പത്രമാധ്യമങ്ങളൊന്നും കാണിക്കാത്ത അത്രയും വലിയൊരു ചിത്രം 50,000-ത്തിൽ പരം സദസ്യരുടെ മുമ്പിൽ വെച്ച് ഈ 33 പോയിന്റുകൾ സവിസ്തരം വിവരിച്ചപ്പോൾ, 1.5 മണിക്കൂർ കൊണ്ട് വിവരിച്ചപ്പോൾ എനിക്ക് ലഭിച്ച ആ കയ്യടിയും നന്മ നിറഞ്ഞ വരികളും ഭാരത മാതാവിന്റെയും ഋഷിവര്യന്മാരുടെയും മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രണമിക്കുന്നു. നമസ്കാരം, പ്രണാമം.